അപ്പോ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ, ജനുവരി മാസം 22-ാം തീയതി നിലവിളക്ക് തെളിയിക്കണം എന്ന് പറഞ്ഞ സന്തോഷത്തോടുകൂടി, ഭക്തി നിർഭരമായ മുഖത്തോടുകൂടി നമ്മുടെ മാനമ്പാടി കെ.എസ്. ചിത്രാമ്മ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആരൊക്കെയോ എനിക്ക് അത് ഷെയർ ചെയ്തു തന്നു. സന്തോഷം തോന്നി. കാര്യം നല്ലൊരു ഭക്തയായ സ്ത്രീയാണ് കെ.എസ്. ചിത്രാമ്മ. ആ അമ്മയുടെ പാട്ടുകൾ കേൾക്കാത്ത ശ്രീലേഖങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്നു. ആ അമ്മ എത്രയെത്ര ക്രിസ്ത്യൻ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നു, എത്രയെത്ര മാപ്പിളപ്പാട്ടുകൾ ചിത്രാമ്മ പാടിയിരിക്കുന്നു. പക്ഷേ അവർ ജനിച്ചത് ഹൈന്ദവ കുടുംബത്തിലാണ്. അവർ വിശ്വസിക്കുന്നത് ഹൈന്ദവ രീതിയിലുള്ള വിശ്വാസങ്ങളാണ്. അവർക്ക് കൂടുതൽ ക്ഷേത്രത്തിൽ പോകുന്നു, അവിടെ തൊഴുന്നു, വഴിപാടുകൾ കഴിക്കുന്നു. സാധാരണ ഒരു ഹൈന്ദവ വിശ്വാസിയാണ് കെ.എസ്. ചിത്ര എന്ന് പറയുന്ന വ്യക്തി. അപ്പോ ആ അമ്മ അവരുടെ സമൂഹത്തിലുള്ള, അത് ഹൈന്ദവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, ജനുവരി 22-ാം തീയതി അന്ന് അവിടെ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുകയാണല്ലോ, അന്ന് നിങ്ങളുടെ വീട്ടിലെല്ലാവരും നിലവിളക്ക് തെളിയിക്കണം. ഹൈന്ദവ ഭക്തരിൽ എല്ലാവരും നിലവിളക്ക് തെളിയിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലർ തെളിയിക്കും, ചിലപ്പം തെളിയിക്കായിരിക്കും. പക്ഷെ അമ്മയുടെ ആഗ്രഹം പറയുകയാണ് നിലവിളക്ക് തെളിയിക്കണമെന്ന്. അതുപോലെ അമ്മ ചിലപ്പോൾ ആറ്റുകാലിൽ വന്ന് പൊങ്കാലിടാറുണ്ട്. അതുപോലെ തന്നെ ഗുരുവായൂർ പോയി തൊഴാറുണ്ട്. ചിലപ്പം വഴിപാടുകൾ നടത്തണമെന്ന് മറ്റുള്ളവർക്ക് പറയാൻ സാധ്യതയുണ്ട് അമ്മയുടെ ഗ്രൂപ്പിലുള്ളത്. അപ്പോൾ ഇവിടെ ചിത്രാമ്മ ചെയ്തത് ഏതോ ഒരു ചാനലോ മറ്റോ കൊടുത്ത ഒരു ബൈറ്റ് എടുത്തപ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങനെ ആശംസകൾ പോലെ അത് പറഞ്ഞതാണ്. ചിത്രാമ്മയെ പോലെ ഒരാൾ പറയുമ്പോൾ അത് എല്ലായിടത്തും ഷെയർ ചെയ്യപ്പെടും. വളരെ ആഹ്ലാദജനകമായ കാര്യം. എന്നാൽ മണിക്കൂറുകൾ കഴിയവേ ഇതങ്ങോട്ട് മാറുകയാണ് എൻ്റെ ചിത്രം. കെ.എസ്. ചിത്ര എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ഇത് പറയാൻ പാടില്ല, പറയുന്നത് തെറ്റാണ്. ദൈവത്തെ തൊഴുന്ന കാര്യം, നിലവിളക്ക് തെളിയിക്കുന്ന കാര്യം ഇതൊന്നും ചിത്രാമ്മ പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരുപാട് സൈബർ ആൾക്കാരങ്ങോട്ട് ഇറങ്ങുകയാണ്. പിന്നെ അങ്ങോട്ട് ആ കെ.എസ്. ചിത്രാമ്മയുടെ പേജിലൊക്കെ ചെന്ന് നോക്കിയ കാണുന്ന കാഴ്ച വല്ലാത്ത ഭീകരമായിട്ടുള്ള കാഴ്ചകളാണ്. അതായത് ഒരു വ്യക്തി എഴുതിയേക്കാണ്, അദ്ദേഹത്തിൻ്റെ പേര് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ മതം അറിയാം, പക്ഷെ ഞാൻ അതുകൊണ്ട് അത് പറയുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് പോയി നോക്കിയാൽ അത് കാണാം. അതൊന്ന് സ്ക്രോള് ചെയ്ത് നോക്കിയാൽ ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ സൈബർ ആക്രമണം അഴിച്ചുവിടുന്നതെന്ന് നമുക്ക് കാണാം. എങ്കിലും ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ കുട്ടി അകാലത്തിൽ മരിച്ചപ്പോൾ ദുഃഖിച്ചവരാണ് ഞങ്ങൾ, നിങ്ങളിത് പറയാൻ പാടില്ലായിരുന്നു. പാവപ്പെട്ട ചിത്രാമ്മയുടെ മകൾ മരിച്ചുപോയ അതീവ ദുഃഖത്തിലാഴ്ത്തിയ സംഭവമായിരുന്നു. അതിനെ ഇവിടെ വച്ച് വിലപേശുകയാണ് ചിത്രാമ്മ. ഇങ്ങനെ ചിത്രാമ്മയുടെ മതാചരണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് ഇന്നേ വരയ്ക്കും എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ പറഞ്ഞ് ചിത്രാമ്മ ഏതെങ്കിലും അഭിപ്രായ വേദിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റിയാലിറ്റി ഷോയുടെ ഒരു ഗ്രൗണ്ടിലോ വന്നിരുന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അമ്മയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നി, ആ അമ്മ അത് പറഞ്ഞു. അതിനെയാണ് ചിത്രാമ്മ ഇത് പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ, നമുക്കറിയാം അയോധ്യ ക്ഷേത്രം അതീവ വാഗ്വാദങ്ങളൊക്കെ ഉണ്ടായി, പിന്നെ കോടതിയിലെത്തിയ വിഷയം വളരെ 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 അങ്ങേറ്റം വരെയുള്ള ചരിത്ര രേഖകളെല്ലാം പരിശോധിച്ച് ഒട്ടേറെ ഒട്ടേറെ കാര്യങ്ങൾ അതിനു വേണ്ടി പരിഗണിച്ച് ഒടുവിൽ ഒരു വിധി വരികയാണ്, ഈ ഇവിടെ ഇരുന്ന സ്ഥാനത്ത് ക്ഷേത്രം പണിയുക എന്നുള്ള രീതിയിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം അതിനു വേണ്ടിയിട്ടുള്ള ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു. അവരാണ് ഈ ക്ഷേത്ര നടത്തിപ്പ് എല്ലാം ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹ പണിതു. അപ്പോഴത്തന്നെ ഒരുപാട് വിവാദങ്ങൾ, ഇതിനെ തുടർന്ന് കുറേ വിവാദങ്ങളുണ്ട്. ഇനി ക്ഷേത്ര പ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ട, പ്രാണപ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെടുത്തി തെറ്റിദ്ധാരണകൾ പറഞ്ഞു പരത്തുന്ന കുറേ പേരുണ്ട്. ആ തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യവും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പരിശോധിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ക്ഷേത്രത്തിൽ 22-ാം തീയതി ഉച്ചയ്ക്ക് അഭിജിത് മുഹൂർത്തത്തിൽ മകേര നക്ഷത്രം 2-ാം പാദത്തിൽ പ്രാണപ്രതിഷ്ഠ നടക്കും. അത് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. ഒരുപാട് വിശിഷ്ടാതിഥികളെ ആ ട്രസ്റ്റ് ക്ഷണിച്ചു കഴിഞ്ഞു. നമ്മളെയൊക്കെ ക്ഷണിച്ചിട്ടില്ല, ക്ഷണിച്ചിരുന്നെങ്കിൽ എപ്പോഴേ അവിടെ എത്തിയേനെ. എന്നാൽ പല വിശ്വാസമില്ലാത്തവരെ പോലും, ഈ ഹൈന്ദവ കാര്യങ്ങളിൽ വിശ്വാസമില്ലാത്ത നേതാക്കളെ പോലും ക്ഷണിച്ചിട്ടുണ്ട്. കാര്യം അത് വിശ്വാസിയാണോ അല്ല എന്ന് തിരഞ്ഞിട്ടല്ല, അത് സമൂഹത്തിൽ അറിയപ്പെടുന്ന എല്ലാവരെയും അവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പങ്കെടുക്കാവുന്നവർക്ക് പങ്കെടുക്കുക, ഇല്ലാത്തവർക്ക് പോകണ്ട, അത്രയേ ഉള്ളൂ.
അപ്പോ എന്തായാലും 22-ാം തീയതി അവിടെ പ്രതിഷ്ഠ നടക്കും. ആ പ്രതിഷ്ഠാ ദിനത്തിൽ ഉണ്ടാകുന്ന അഭൂതപൂർവമായിട്ടുള്ള ഒരു ചൈതന്യം, ആ ചൈതന്യത്തിൽ നമ്മളും കൂടെ പങ്കാളിയായാൽ നമുക്കും കൂടെ നേട്ടം കിട്ടും. അതിൻ്റെ എന്താണ്, ആ ഹൈന്ദവ വിശ്വാസികൾ ഒരു വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതിൽ നിന്നുണ്ടാകുന്ന ആ വലിയ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു ഊർജ തരംഗം നമ്മളിലേക്കൂടെ സ്വീകരിച്ചെടുക്കുക. അതിനു വേണ്ടിയിട്ടാണ് നിലവിളക്ക് തെളിയിക്കണമെന്നുള്ള സന്ദേശം എല്ലാവരിലേക്കും എത്തിച്ചത്. ആ ഹൈന്ദവ വനിതയായിട്ടുള്ള ചിത്രാമ്മ അത് പറയുകയും ചെയ്തു. ചിത്രാമ്മ ഇതിൻ്റെ പൊളിറ്റിക്സോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളോ ഒന്നും ചിന്തിക്കുന്ന കൂട്ടത്തിലല്ല. എല്ലാവർക്കും അറിയാം അവരുടെ പാട്ടുകൾ കേൾക്കാത്ത ഒരു ദിവസം പോലും മലയാളികൾക്കിടയിൽ ഉണ്ടാവില്ല. പക്ഷെ പാട്ടുകളൊക്കെ നിഷിദ്ധമായ ഒരു സമൂഹത്തിന് ഒരു പക്ഷേ ചിത്രാമ്മ എന്ന് പറയുന്ന ഒരാള് എല്ലാവരും പാട്ട് പാടി കേൾപ്പിക്കുന്ന അവരെ ചിലപ്പം ഒന്ന് താറടിക്കാൻ ഇതൊരു അവസരമാക്കി മുതലാക്കാൻ ശ്രമിച്ചതാകാം. എന്തായാലും ശരി, ഹൈന്ദവ വിശ്വാസികളല്ലാത്ത ഹൈന്ദവ വിശ്വാസത്തെ എങ്ങനെയും താറടിക്കണമെന്നുള്ള വലിയൊരു വിഭാഗം അണിനിരന്ന് ചിത്രാമ്മയ്ക്ക് നേർക്ക് അങ്ങ് ആക്രമണം തുടങ്ങിയൊക്കെയാണ്. അപ്പോഴെന്തുണ്ട്, പേരില് ഹൈന്ദവവും ചുമക്കും, ഉള്ളിൽ വേറെ എന്തൊക്കെയോ ചുമക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവര് വന്നിട്ട് ചിത്രാമ്മ ഇങ്ങനെ പറയണ ഇത് എന്തോ തെറ്റാണ് എന്നുള്ള മട്ടിൽ പറയണ്, അതായത് നമ്മുടെ ദൈവത്തെ കുമ്പിടാൻ പറഞ്ഞത് എന്തോ തെറ്റാണെന്നുള്ള മട്ടിൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ശ്രീരാമക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട അക്ഷതത്തിന്റെ കാര്യം പറഞ്ഞു, അത് കഴിഞ്ഞ് നിലവിളക്ക് തെളിയിക്കുന്ന കാര്യം പറഞ്ഞു. ഇതിന്റെ കീഴിലൊക്കെ വന്ന് പറഞ്ഞു, സ്വാമി ഇങ്ങനെയുള്ള ആളാണെന്ന് കരുതിയില്ല, സ്വാമി ഇത് പറയാൻ പാടില്ല എന്ന്. പിന്നെ ഞാനെന്താ പറയേണ്ടത്, വിശ്വാസികൾ നിലവിളക്ക് തെളിയിക്കണമെന്നും ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തണമെന്ന് പറയേണ്ടി ആള് തന്നെയാണ് ഞാൻ, അവരെ അവിടേക്ക് ആനയിക്കേണ്ടുന്ന ഒരാള് തന്നെയാണ് ഞാൻ, അല്ല വേറെന്താണ് ഞാൻ പറയേണ്ടത്? ഇത് എന്റെ ദൗത്യം പിന്നെ എന്താണ്? നിലവിളക്ക് തെളിയിക്കുക, ആചാരങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, മറ്റുള്ള കാര്യങ്ങളല്ലേ ഞാൻ ചെയ്യേണ്ടത്? അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇത് ഈ രാജ്യത്ത് എല്ലാവർക്കും അവരുടെ മതത്തെക്കുറിച്ച് പറയാനും അവരുടെ മതത്തെക്കുറിച്ച് പ്രചരിപ്പിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്, അല്ല സ്വാതന്ത്ര്യം ഇല്ലാതെ ഇല്ല. പക്ഷെ നിർബന്ധിച്ചുള്ള മതപരിവർത്തനങ്ങൾ മാത്രമാണ് ഇവിടെ നിഷിദ്ധമായിട്ടുള്ളത്, നിർബന്ധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരാളുടെ ഇതിലേക്ക് കടന്നു കയറി സാധന സേവനങ്ങളൊക്കെ കൊടുത്തിട്ട് ബോധപൂർവം അയാളെ മതം മാറ്റിയെടുക്കുന്ന ഒരു പ്രക്രിയ വിലക്കപ്പെട്ടിരിക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ ഒരാള് ഉദ്ബോധനം നടത്തുകയാണ് എൻ്റെ മതത്തിൻ്റെ ക്വാളിറ്റിയെ കുറിച്ചൊക്കെ പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇവിടെ ചിത്രാമ്മ ഇതൊന്നും ചെയ്തിട്ടില്ല. അമ്മ പറഞ്ഞേക്കണ ഈ ദിവസം നിലവിളക്ക് തെളിച്ച് ഇന്ന മന്ത്രം ജപിക്കൂ എന്ന് പറയുകയാണ്. അപ്പൊ കഷ്ടമേ കഷ്ട ആ അമ്മയ്ക്ക് കേൾക്കേണ്ടി വന്ന പഴി തെറി, ഇതിന് ഒരു സംശയമില്ല. പക്ഷേ ഈ തെറി വിളിക്കുന്നവരുടെ ഒന്ന് ആ പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലായി ഇവർ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന്. എന്തായാലും ഹൈന്ദവതയുടെ ഒരു ഭക്തി ആരാധന വിഭാഗത്തിലൊന്നും ഇവരെ കാണാൻ കിട്ടില്ല. ഒന്ന് മനസ്സിലാക്കുക, ഇതൊരു ഭീകരമായ അന്തരീക്ഷമാണ്. അതായത് ഹൈന്ദവ ജനതയില് വിശ്വാസിയായ ഒരാൾ പ്രശസ്തനായിപ്പോയാൽ, അതായത് ഇപ്പം ശ്രീ മോഹൻലാലിനെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അദ്ദേഹം ഒരു സന്യാസി കഴിഞ്ഞതിനെ ഒരു സന്യാസി മടത്തി പോയതിന്റെ പേരിൽ ട്രോളുണ്ടായത്, മാതാ അമൃതാനന്ദമയ്യയുടെ മടത്തി പോയതിന് ട്രോളുണ്ടായത്, സുരേഷ് ഗോപിക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ, ഇതെല്ലാം നിങ്ങൾ വിചാരിക്കുന്ന അവർ BJP അനുഭാവം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നാണോ? അങ്ങനെയൊന്നുമല്ല. ചിത്രാമ്മയ്ക്ക് നേരെയുള്ള സൈബർ ആക്രമണങ്ങൾ നമ്മൾ പ്രേടിക്കുകയൊന്നും വേണ്ട, ഇനി ഒരുപാട് പേർക്ക് നേരെ വരാനിരിക്കുന്നേ ഉള്ളൂ. അതായത് ഇനിയിപ്പോൾ അവിടെ പോയി തൊഴാൻ പോകുന്നവരും അല്ലെങ്കിൽ അവിടെ പോയി ഒന്ന് വിരട്ടി നോക്കുക, ഞങ്ങളുടെ അടുത്ത് കളിച്ചാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും എന്നുള്ള രീതിയിലൊരു വിരട്ടലാണ് ഇതൊക്കെ. ഇനി ചിലപ്പോൾ ചിത്രാമ്മയ്ക്ക് ഇനി ഒന്നും സംസാരിക്കാൻ പറ്റിയേക്കില്ല. കാര്യം ചിത്രാമ്മയെ ഒന്ന് സപ്പോർട്ട് ചെയ്ത ജി വേണുഗോപാൽ സാർ പോലും പറഞ്ഞത് ഇത്തവണത്തേക്കൊന്ന് മാപ്പ് കൊടുത്തേക്കാൻ. എന്തിനാ അങ്ങനെ പറയണേ? അമ്മ ഇനി ഹരേ രാമ രാമരാമ ഹരേ ഹരേ എന്ന് ജപിച്ചുകൂടെ? ആ ദിവസം ആ അമ്മ തൊഴുതുകൂടെ? ശരിക്കും പറഞ്ഞാൽ വളരെ പാവപ്പെട്ട മനോഭാവമുള്ള ആ അമ്മ തികച്ചും തകർന്നിരിക്കുക ഈ സമയത്ത്. ഇനിയൊരു പക്ഷേ ഇങ്ങനെ ഒരു വേദിയിൽ ഒരു കാര്യം പോലും, ദൈവികമായ ഒരു കാര്യം പോലും പറയാൻ ആ അമ്മയുടെ വാക്കുകൾക്ക് ശക്തി ഉണ്ടാവില്ല. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരും ഓടക്കുഴലിന്റെ ഉള്ളിൽ എന്ന് പറയുന്ന ആ ഭക്തി നിർഭരമായ ഗാനം പാടുന്ന ആ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ അമ്മയ്ക്ക് രാമരാമ രാമ എന്ന് ജപിക്കാൻ എന്ത് പ്രയാസം? പക്ഷെ ഞാനീ സംസാരിക്കുന്നതും ചിത്രാമ്മ സംസാരിച്ചതും എല്ലാം ഹൈന്ദവതയുടെ ദൈവിക ചിന്തയിൽ നിന്നുകൊണ്ടാണ്. അല്ല, നമുക്ക് പോർവിളികളില്ല, ആരെയും ദ്രോഹിക്കണമെന്നില്ല. ആ ക്ഷേത്രത്തിലെ കുടികൊള്ളുന്ന ഭഗവാന് വേണ്ടി പ്രാർത്ഥിച്ചാണ് നമ്മളിതൊക്കെ പറയുന്നത്. ഇതിലപ്പുറം വേറെ ഒന്നുമില്ല. ആ അമ്മയെ ഇന്ന് നമ്മൾ കുറേ സൈബർ ആൾക്കാരുടെ ഇടയിലേക്ക് തള്ളിവിടുമ്പോൾ നമ്മളൊന്ന് പ്രതികരിച്ചില്ലെങ്കിലേ നാളെയും
ഇത് മറ്റന്നാളൊന്നും ഹിന്ദു ഉണർന്നു പറഞ്ഞ് നമുക്ക് കൈയോർത്താൻ പറ്റുന്നില്ല. ഹിന്ദു തളർന്നായിരിക്കും പിന്നെ ഇരിക്കണേ. കാര്യം തളർത്താൻ വേണ്ടിയിട്ട്, അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള കരാളഹസ്തങ്ങളുമായിട്ട് ഒരുപാട് പേര് ചുറ്റിൽ നിൽപ്പുണ്ട്. അപ്പോൾ നിങ്ങളുടെ മനോഭാവം എന്തോ അതിൻ്റെ കീഴിൽ കുറിച്ചോളൂ. ഇതിന്മേൽ രാമ 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 എന്നുള്ള മന്ത്രമേ എനിക്ക് ജപിക്കാനുള്ളൂ.